ഇന്ന് ആലപ്പുഴ രൂപത മുൻ വികാരി ജനറൽ വെരി റവറൻ മോൺസിഞ്ഞോർ പയസ് ആറാട്ടുകുളം മധ്യേ ഇങ്ങനെ എന്ന കൃതിയെ വിശകലനം ചെയ്യുന്നു. യേശുനാമത്തിൽ സ്നേഹവന്ദനം. നമ്മളോടൊപ്പം ജീവിക്കുന്നവരിൽ ഏറെ പേരും നമ്മളെക്കാൾ മുൻപേ പിറന്നവരാണ്. നമുക്കറിയാം അവർ നമ്മിൽ നിന്നും വേർപിരിഞ്ഞ കാലം ഏറെ കഴിഞ്ഞായിരിക്കും. അവരിൽ ചിലരുടെ ജീവിതം ശ്രേഷ്ഠമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അന്നേരം അവരുടെ മതിപ്പും അവരെക്കുറിച്ച് നഷ്ടബോധവും നമ്മളിലുണ്ടാകും. അവരെപ്പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിയാൽ നമുക്ക് ഏറെ പറയാനും ഉണ്ടാകും. അവിധം നമ്മുടെ നാട്ടിൽ ഉത്കൃഷ്ടമായി ജീവിച്ച് മൺമറഞ്ഞവരെക്കുറിച്ച് ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ ശേഖരിച്ച ശ്രദ്ധേയമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകമാണ് മധ്യേ ഇങ്ങനെ എന്ന പേരിൽ 2024 പ്രസിദ്ധീകരിച്ചത്. അത് വായിച്ചപ്പോൾ അത് സ്വസമുദായത്തിലെ പ്രഗത്ഭമതികളെ മികവാർന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വൈവിധ്യ മേഖലകളിൽ തങ്ങളുടെ സൃഷ്ടിപരത വെളിപ്പെടുത്തിയ നിരവധി വ്യക്തികളെ പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. പാചകത്തിന് വാങ്ങിയ സാധനങ്ങളും കൂട്ടിയിരിക്കുന്ന തേങ്ങയുമൊക്കെ അയൽക്കാരുമായി പങ്കുവയ്ക്കുന്ന ഒരമ്മ. രാവിലെ അടുക്കള വാതുക്കലെത്തി പ്രാതലിന്റെ പങ്കുപറ്റുന്ന അയലത്തെ കുട്ടികളുടെ കണ്ണിലെ തിളക്കം ആസ്വദിക്കുന്ന വീട്ടമ്മ. അകാലത്തിൽ വിടപറഞ്ഞ ജീവിത പങ്കാളിയുടെ അസാന്നിധ്യം നൽകിയ ദുഃഖത്തിൽ ശിഷ്ടകാലം ചെലവഴിച്ച ഒരു വീട്ടമ്മ. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായി പ്രവർത്തനം ആരംഭിച്ച് പിൽക്കാലത്ത് ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം നേടുകയും നാഗാ തീവ്രവാദികളെ അമർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക സ്ക്വാഡിൽ അംഗമായി പ്രവർത്തിക്കുകയും ലക്നൌവിലുള്ള NCC ഡയറക്ടറേറ്റിൽ ഓഫീസറായി പ്രവർത്തിച്ചതിന്റെ മേന്മ അദ്ദേഹത്തെ കേരളത്തിലെ നിരവധി ജില്ലകളിൽ NCC ഓഫീസറായി പ്രവർത്തിക്കാൻ സഹായമായിട്ട് തീർന്നു. സ്വന്തം പാരമ്പര്യത്തോടും പൈതൃകത്തോടുമുള്ള താല്പര്യം അദ്ദേഹത്തെ തന്റെ വേരുകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് നയിച്ചു. അൽത്താരബാലനും വേദപാഠ അധ്യാപകനുമൊക്കെയായി തന്റെ ആദ്യകാല ജീവിതത്തിന്റെ ഗൃഹാതുരത്വം അദ്ദേഹത്തെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സഭയോടും സുസമുദായത്തോടും ആത്മബന്ധം നിലനിർത്താൻ ശ്രദ്ധിച്ച വ്യക്തി. അടുത്തത് നാഗാ തീവ്രവാദികളെ അമർച്ച് ചെയ്യുന്നതിനായി ഇന്ത്യൻ ആർമിയുടെ ഡ്രാഗൺ ഹണ്ട് എന്ന പ്രത്യേക വിഭാഗത്തിന്റെ മേജർ പദവി വഹിച്ച സ്റ്റാഫ് ഓഫീസർ. 1948 ഇന്ത്യ സ്വന്തമാക്കിയ 555 അടി നീളമുള്ള INS ഡൽഹി C-74 എന്ന ഭീമൻ കപ്പൽ 1969 സിഡ്നിയിലേക്കുള്ള യാത്രയിൽ നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രധാനിയായിരുന്നു അദ്ദേഹം. അടുത്തത് ജനാഭിമുഖ്യമുള്ള സിവിൽ എഞ്ചിനീയർ, ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രശോഭിക്കുകയും സർക്കാരിന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി പ്രവർത്തിക്കുമ്പോൾ ആലപ്പുഴ രൂപതയിലെ നിരവധി പള്ളികൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക ഉപദേശം നൽകിപ്പോന്ന ഒരു വിദഗ്ധനായ എഞ്ചിനീയർ. റെവറൻഡ് ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ സമൂഹത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ആത്മബന്ധങ്ങളിലൂടെ 16 വ്യക്തികളുടെ ഉദാത്തമായ ജീവിതശൈലി ആഴത്തിൽ പഠിച്ച് സ്വന്തം സർഗവാസനയുടെ പിൻബലത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതിലുള്ള സന്തോഷവും അഭിമാനവും പങ്കുവച്ചുകൊണ്ടാണ് വെരി റവറൻഡ് മോൺസിഞ്ഞോർ പയസ് ആറാട്ടുകുളം ഈ ആസ്വാദനം പൂർത്തിയാക്കുന്നത്. ഇന്ത്യയിലെ 16 ലക്ഷം കത്തോലിക്കരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയന്റെ AICU വൈസ് പ്രസിഡന്റായി 2 പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു കർദ്ദിനാളാണ് അതിന്റെ സ്ഥിരം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നത്. മലയാളത്തിലെ ഈടുറ്റ വാരികകളിൽ ലേഖനം എഴുതിയും ആനുകാലിക വിഷയങ്ങളിൽ ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് അയച്ചും അന്ത്യം വരെ ബൗദ്ധികതയിൽ ജ്വലിച്ച് പ്രകാശിച്ച അദ്ദേഹം 2024 നമ്മെ വിട്ടുപിരിഞ്ഞു. ഇതോടെ നമ്മുടെയും പൂർവികരുടെയും മധ്യേയിങ്ങനെ വ്യാപരിച്ച 16 വ്യക്തികളെ പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിനുള്ള കൃതാർത്ഥതയോടെ പയസ് ആറാട്ടുകൂടം.